ഓപ്സിനെ ഇഷ്ടംപോലെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പിള്ളേർക്ക് ചെറിയ എന്താണ് സാഡ് ആണ്, പിള്ളേർ പോകണം എന്നൊക്കെ പറയണ്ടേ. എന്നെ നമുക്ക് പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ ഒക്കെ മുകളിൽ പോയാലും വീട് മൈൻഡ് ചെയ്യാറില്ല. ഓക്ലാൻഡ് എയർപോർട്ട് ഹാമിൽട്ടണിൽ നിന്നും ഒരു 120 കിലോമീറ്റർ അകലെയാണ്. റോഡുകൾ മുഴുവൻ വന്നത് പീക്ക് കോവിഡ് ആയിട്ട് ന്യൂസിലാൻഡിൽ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന സമയത്താട്ടോ. പേരൻസ് ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ശരിക്കും ജീവിതം ആസ്വദിക്കണം കേട്ടോ. പലരും ഇവിടുത്തെ എക്കോണമി തകർന്നു പോകും, ഇതെങ്ങനെ നാട് നിങ്ങളെല്ലാം വേറെ രാജ്യത്തേക്ക് പോകേണ്ട വരും എന്നൊക്കെ പല രാജ്യത്തു നിന്നും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഇന്നൊരു യാത്രയിലാണ്. എങ്ങോട്ടാണ് യാത്ര, എന്തിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ കൂടെ പോണ വഴിക്ക് കാണാം. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം സാധനങ്ങളൊക്കെ. ഞാൻ എല്ലാം കൂടെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ലഗേജ്, ഇത്രേ ഉള്ളൂ. ഈ വണ്ടിയാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത് മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടുന്ന ഈ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ യാത്ര കാണാം. അങ്ങനെ ഞങ്ങളൊരു യാത്രയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും യാത്ര എല്ലാവരും കൂടെ പോകുന്നുണ്ട്, പക്ഷേ എയർപോർട്ട് വരെ ഞങ്ങൾ 4 പേരും പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫെമി മാത്രമാണ് യാത്ര ചെയ്യുന്നത്. നീ എങ്ങോട്ടാണ് പോണേ? ഫെമിയുടെ പപ്പയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഫെമിക്ക് എന്തുവെച്ച് വെച്ചാൽ ഞങ്ങൾ കോവിഡ് ഒക്കെ ആയിട്ട് സ്റ്റക്ക് ആയിരുന്നല്ലോ. 2017 നീനു പോയേ. അപ്പൊ പപ്പ മാത്രമേ ഉള്ളൂ അവിടെ. പപ്പയെ കാണാൻ വേണ്ടി പോവാണ്. പപ്പയ്ക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പപ്പയെ അങ്ങോട്ട് പോയി കാണുകയാണ്. ഞാൻ ഈ യാത്രയിൽ പോകുന്നില്ല. കാരണം എന്താ വെച്ചാല് എന്റെ പേരൻസ് ഒക്കെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് കുറച്ചു കാലമായി. അപ്പം അതിനുശേഷം നാട്ടിലേക്ക് പോവുക എന്നുള്ളത് എന്താ മനസ്സിന് അങ്ങനെ ഒരു തോന്നുന്നില്ല. പേരൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം പേരൻസ് ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ശരിക്കും ജീവിതം ആസ്വദിക്കണം കേട്ടോ. ശരിക്കും ആ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടില്ല നമുക്ക്. പേരൻസ് ഇല്ലാത്ത സമയം വരുമ്പോഴാണ് നമ്മൾ അവരുടെ വില ശരിക്കും മനസ്സിലാവുള്ളൂ. പലർക്കും തന്നെ പേരൻസ് ഉള്ളപ്പോൾ അവരോടൊത്ത് ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റാറില്ല. ഞാൻ ശരിക്കും റിയാലിറ്റി മനസ്സിലാക്കിയത് ഇതിന് ശേഷമാണ്. അപ്പോൾ പേരൻസ് ഉള്ളപ്പോൾ ശരിക്കും ആസ്വദിക്കാൻ നോക്കുക, അവരുടെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫെനി പേരൻസ് പപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഇവിടെ, അല്ല ഫെനി അടിച്ചു പൊളിക്കാൻ പോവുകയാണ് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഓക്ലാൻഡ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഓക്ലാൻഡ് എയർപോർട്ട് ഹാമിൽട്ടണിൽ നിന്നും ഒരു 120 കിലോമീറ്റർ അകലെയാണ്. ഏതാണ്ട് 1 മണിക്കൂർ ഡ്രൈവൊക്കെയാണ് വരിക. ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് 100 സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെമി ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. പുറകിൽ പിള്ളേരൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? മിസ് ചെയ്യോ അമ്മേനെ? ഇനി എന്താ പരിപാടി? എന്താ നമ്മൾ ഇനി? അപ്പൊ ഞങ്ങൾ ഫെമിയെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഓക്ലാൻഡിൽ കുറച്ച് എന്താണ് വലിയ മാളുകളും പരിപാടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കറങ്ങുക, ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക, പിന്നെ ഹോളിഡേസും പരിപാടിയൊക്കെയാണ്. അപ്പൊ എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ലേറ്റ് ആയെന്ന് പറഞ്ഞ് ഹറിബറി കൂടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി. അപ്പൊ പിള്ളേര് വണ്ടിയിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ 110 ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഹാമിൽട്ടൺ ടു ഓക്ലാൻഡ് റോഡ് എല്ലാം തന്നെ 110 ആക്കിയിട്ടുണ്ട്. അതും എക്സ്പ്രസ് വേ ആണ്. ഈ റോഡുകൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ റോഡുകൾ മുഴുവൻ വന്നത് പീക്ക് കോവിഡ് ആയിട്ട് ന്യൂസിലാൻഡിൽ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന സമയത്താട്ടോ. പലരും ഇവിടുത്തെ എക്കോണമി തകർന്നു പോവും, ഇതെങ്ങനെ നാട് നിങ്ങളെല്ലാം വേറെ രാജ്യത്തേക്ക് പോകേണ്ട വരും എന്നൊക്കെ പല രാജ്യത്തു നിന്നും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ന്യൂസിലാൻഡിൻ്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ പല രീതിയിലും പിടിച്ചു നിർത്താൻ അറിയാം. അപ്പം ആ സമയത്താണ് ഈ റോഡുകൾ മുഴുവൻ വന്നത് കേട്ടോ. അപ്പം ആ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ എക്കോണമി എന്ന് പറഞ്ഞാൽ മെയിൻലി ഫുഡും പരിപാടികളൊക്കെ ആണല്ലോ. അപ്പം ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് വേണ്ടത്, ഓക്സിജനും വെള്ളവും കഴിഞ്ഞാൽ സെക്കൻഡ് പിന്നെ വേണ്ടത് ഫുഡാണ് വേണ്ടത്. അപ്പം ഫുഡ് ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. ഇപ്പം മൈനിങ് പരിപാടികളൊക്കെ ആണെങ്കിൽ ഇപ്പം കൽക്കരിയോ ഓയിൽ വരെ നമുക്ക് പെട്രോൾ വരെ വേണ്ടാന്ന് വെക്കാം, വണ്ടി ഓടേണ്ടെന്ന് വെക്കാമല്ലോ. നമുക്ക് ഫുഡ് പക്ഷേ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെയാണ് ന്യൂസിലാൻഡ് എക്കോണമി പിടിച്ചിരുത്തുന്നത്. പിന്നെ ഈ ബ്യൂട്ടി കണ്ടില്ലേ, ന്യൂസിലാൻഡിൻ്റെ ബോർഡർ തുറന്നു. തുറന്ന പാടെ ടൂറിസ്റ്റുകൾ ഏതാണ്ട് 200,000 പേരോ 300,000 പേരോ എത്തിക്കഴിഞ്ഞു ഇവിടെ ടൂറിസ്റ്റുകളായിട്ട്. അങ്ങനെ പഠിക്കാനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസിലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ശരിക്കും നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര നല്ല പെർഫോമൻസ് ആണ് വണ്ടി തരുന്നത്, ഒരനക്കമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഉള്ള റോഡ് അല്ല എന്ന് തന്നെയാണ് ഇവിടുത്തുകാർ തന്നെ പറയുന്നത്. അത്രയും പെർഫെക്റ്റ് റോഡല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടിയെ ഞാൻ അലൈൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ, ഇതൊരു യൂറോപ്യൻ വണ്ടിയാണ്, ഓഡിയാണ്, അലൈൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ ചോദിച്ചത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് മാറണോ ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡിലേക്കാണോ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, എനിക്ക് ആ കൺഫ്യൂഷൻ ആയിപ്പോയി, ഇതെന്താ നമ്മുടെ റോഡിന് അത്ര. അപ്പോൾ അവർ പറയുന്നത് ടയറിൻ്റെ അവർ അലൈൻമെൻറ്റ് ചെയ്യണവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റോഡ് അത്ര പെർഫെക്റ്റ് എന്ന് പറയാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നോട്ടത്തിൽ ഇത് ഭയങ്കര കിടു റോഡെന്നൊക്കെയാണ് എനിക്ക് അങ്ങനെ ആയിട്ട് ഫീൽ ചെയ്യണം. ഒരനക്കം പോലും ഈ റോഡിനില്ല ഇത്. അപ്പം യൂറോപ്യൻ റോഡ്സ് എന്ന് പറയുന്നത് ഇതിലും പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് പോയി ഒരു യാത്ര ചെയ്യാം, നമുക്ക് ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് ആ വഴിയിലൂടെ യൂറോപ്യൻ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ നോക്കാം കേട്ടോ. യൂറോപ്പിലൊക്കെ പോയി നോക്കാം. പക്ഷേ ഒന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. എനിക്ക് നല്ല രസമുള്ള ഫാം ലാൻഡ്സ് ആണ് മുഴുവൻ. ന്യൂസിലാൻഡ് ഫുള്ള് ഇങ്ങനെയാട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാഗമണിലൊക്കെ എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവും. ഒരു വലിയൊരു വാഗമൺ തന്നെയാണ് ന്യൂസിലാൻഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മുഴുവൻ. പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ കുറവാണ്. അങ്ങനെ വീടുകളോ പരിപാടികളോ എല്ലായിടത്തും കൊണ്ട് വെക്കാനും ഈ ഒരു നമുക്കൊരു 10 സെൻറ് ഉണ്ടെങ്കിൽ അതിനെ നാലായിട്ട് മുറിക്കാനും ഒന്നും ഇവിടെ സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരുവിധം കൊള്ളാവുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂളുകൾ അങ്ങനെ മാറ്റാൻ സമ്മതിക്കില്ല. റോഡ് അത്ര ട്രാഫിക് എന്നൊന്നും പറയാനില്ല. ഹോളിഡേയ്സ് ആണ്, എല്ലാവരും ചിലപ്പം എന്താണ് ബീച്ചിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. ഇങ്ങനെ ബോട്ടും കാരവനും ക്യാമ്പറവനൊക്കെ ഇതിൽ പോകുന്നുണ്ട് കാണാൻ. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. റൈറ്റ് സൈഡിൽ മുഴുവൻ കാണുന്ന വലിയ ഫോറസ്റ്റും പരിപാടിയൊക്കെയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം ന്യൂസിലാൻഡ് ഏതാണ്ട് 30% മുകളിൽ തന്നെ എന്താണ് നേച്ചർ ഫോറസ്റ്റ് ആണുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ, അല്ലാതെ പറ്റില്ല. നല്ല രസമുള്ള പവർഫുൾ ഒരു ബോട്ട് എഞ്ചിനാ, അടിപൊളി സാധനം കേട്ടോ. ഒരു റേഞ്ച് റോവർ വലിച്ചുകൊണ്ട് പോവുകയാണ് ഇതിനെ. കൊള്ളാലേ, അത് നല്ല പവർഫുൾ. 250 horsepowerന്റെ 2 എഞ്ചിനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഓ, അവനെ കൊണ്ട് കടലിൽ പോണം, ഭയങ്കര സാരിയും. ഹോളിഡേ ടൈം ആയതുകൊണ്ട് കോപ്സിനെ ഇഷ്ടംപോലെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്പീഡും അവർ ഒരു ഇത് പറഞ്ഞിരിക്കുന്ന സീറോ ടോളറൻസ് ആണ്. അതായത് 110 എന്ന് പറഞ്ഞാൽ 110 കൂടുതൽ പോകാതിരിക്കാൻ നോക്കുക. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്കൊരു 5 കിലോമീറ്ററൊക്കെ മുകളിൽ പോയാലും ഇവർ മൈൻഡ് ചെയ്യാറില്ല. അപ്പം അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ ക്രൗഡഡ് ആണല്ലോ പോപ്പുലേഷൻ, അല്ല ഭയങ്കര ട്രാഫിക് കൂടുമ്പോൾ അങ്ങനെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആവുക. അങ്ങനെ നമ്മൾ ഏതാണ്ട് എയർപോർട്ടിലേക്ക് എത്തുകയാണ്. ഒരു എനിക്ക് വേണ ഒരു 10 മിനിറ്റും കൂടെ എയർപോർട്ടിലേക്ക് ഉണ്ടാവും. മെയിൻ ഹൈവേ നിന്ന് നമ്മൾ തിരിഞ്ഞു. നേരെ കാണുന്നത് നമ്മൾ പണ്ട് വന്ന എന്താണ് പറയുക, റെയിൻബോ സെറ്റൊക്കെയാണ് അവിടെ കാണുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോടിച്ചില്ലെ റോഡ് മാറിപ്പോവും. ഹൈവേസിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കെയർഫുൾ ആയില്ലെങ്കിൽ ഇത് ഈ ട്രാക്കിൽ പോവുകയാണ് നല്ലത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ടേക്ക് ഓഫ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ബേയിൽ നിൽക്കുന്ന ഫ്ലൈറ്റ്സൊക്കെ നമുക്ക് കാണാം. ഇവിടെ കാർഗോ ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നല്ല രസമുള്ള സ്ഥലത്താണോ കിടക്കുന്നത്, നല്ല എന്താണ് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഇത്. കാർഗോ ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ റെന്റിന്റെ DHL ഇതൊക്കെ കിടപ്പുണ്ട്. ഇവിടെ കായലാണ് ഈ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ നമ്മൾ എത്തുകയാണ് എയർപോർട്ടിലേക്ക് കേട്ടോ. അങ്ങനെ പിക്ക് ഓഫ് ഡ്രോപ്പ് ഓഫിലേക്ക് എത്തുകയാണ്. ഇത് നോവോട്ടലിന്റെ വാലറ്റ് നോവോട്ടലോ ഇത് തന്നെയാണെന്ന് ഒരു പിടിയില്ല. ഇവിടെ ആകെ മുഴുവൻ കൺസ്ട്രക്ഷനും പരിപാടിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പിടിയില്ല, സംഭവങ്ങൾ ആകെ മാറ്റം വന്നിട്ട്. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ട്. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് യാത്രയിലൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. പിള്ളേർക്ക് ചെറിയ എന്താണ് സാഡ് ആണ് പിള്ളേർ പോകണമെന്നൊക്കെ പറയണ്ടേ. നെക്സ്റ്റ് ഇയർ പിള്ളേരും എല്ലാവരും കൂടെ പോകുന്നതാണ്. പിന്നെന്താ സാധനങങ്ങളൊക്കെ അൺലോഡ് ചെയ്തു. ഇത് പാർക്കിംഗ് ഏരിയ തീരെ ഇല്ല ഇവിടെ, അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇവിടെ മുഴുവൻ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവരെ കൂടെ പോകുന്നുണ്ട്. എന്താണ് അപ്പൊ ഭാര്യ പോയിട്ട് എൻജോയ് ചെയ്തുവാ. അപ്പൊ ഞങ്ങൾ പറ്റുമ്പോലെ ഓക്കെ.
അങ്ങനെ ഭാര്യ ആ നാട്ടിലേക്ക് കയറി പോയിരിക്കുകയാണ്. ഒരു രണ്ടാഴ്ചത്തെ ട്രിപ്പിനാണ് ഭാര്യ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ എന്താണ്, ഇവിടെ ഓക്ലാൻഡിലുള്ള സിൽവിയ പാർക്ക്, ഏറ്റവും വലിയ സിൽവ പാർക്കിലേക്ക് ഞങ്ങൾ ഒരു പോവുകയാണ്. ഞങ്ങൾ പിള്ളേരും കൂടെ കറങ്ങാൻ പോവാണ്. പിള്ളേർക്ക് ചെറിയ മോക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അവളെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്ത് ശരിയായിക്കോളാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്.